ഹായ് കൂട്ടുകാരെ, ഏവർക്കും നിങ്ങളുടെ സ്വന്തം ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ സിദ്ധി. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു കുഞ്ഞി ആക്ടിവിറ്റിയാണ്. ഇതിൽ നമ്മൾ സൈറ്റ് വേർഡ്സ്, സൈറ്റ് വേർഡ്സ് ഒക്കെ അറിയാമല്ലേ, നമ്മൾ കുറേ പഠിച്ചിട്ടുള്ളതാണ്. അതിലൊരു കുഞ്ഞു ഒരു മിനി ആക്ടിവിറ്റിയാണ്. കൂട്ടുകാർക്ക് നിറം നൽകാൻ ഇഷ്ടമാണോ? ആ പിക്ചേഴ്സിൻ്റെയൊക്കെ നിറം നൽകുവാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്തതല്ലേ? എനിക്കിഷ്ടം. അപ്പോൾ ഞാനും കൂട്ടുകാരും രണ്ടുപേരും കൂടെ ചേർന്ന് ഈ പിക്ചറിന് നല്ല രസകരമായ നിറങ്ങൾ നൽകുവാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് കേട്ടോ. അതായത് ഇവിടെ കുറച്ച് സൈറ്റ് വേർഡുകൾ തന്നിട്ടുണ്ട്. എന്ത് തന്നിട്ടുണ്ടാ? അതെ, സൈറ്റ് വേർഡുകൾ തന്നിട്ടുണ്ട്. അതനുസരിച്ച് ഞാനിപ്പോൾ ഇങ്ങനെ കുറച്ച് കളറുകൾ ഇപ്പോൾ നിറം നൽകിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ആ ഇതേപോലെ നമ്മൾ ഓരോ കൃത്യമായിട്ടുള്ള നിറങ്ങൾ നൽകി ഈ കാറ്റർപില്ലറിനെ സുന്ദര കുട്ടപ്പനാക്കുവാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരാണോ? അല്ല, നമ്മൾ കുറേ പേരുണ്ടല്ലേ. നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് എന്ത് ചെയ്യുന്നു? കാറ്റർപില്ലറിനെ സുന്ദര കുട്ടപ്പനാക്കുവാൻ പോവുകയാണ് കേട്ടോ. നമുക്ക് നിറം നൽകാം കേട്ടോ. ഓക്കേ. ആ അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ സൈറ്റ് വേർഡുകളാണ് ഇവിടെ ഉള്ളതെന്ന് വായിക്കാൻ പോവാണ് കേട്ടോ. ഏ, എന്റെ കൂടെ വായിക്കാവോ? വായിക്കുമല്ലോ അല്ലേ. വായിച്ചോളൂ. ഏറ്റവും ആദ്യത്തത് എന്താണ്? ഇതാണ് സൈറ്റ് വേർഡ് കേട്ടോ. ഇവിടെയുള്ള ഈ ഒരു ഭാഗത്തുള്ളതാണ് സൈറ്റ് വേർഡുകൾ. ഇപ്പുറത്തുള്ളതും സൈറ്റ് വേർഡ് തന്നെയാണ്, പക്ഷെ ഈ നിറങ്ങളായിരിക്കും നമ്മൾ നൽകുവാൻ പോകുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ആ റെഡിയാണോ? ഞാനും റെഡി. അപ്പൊ ഏറ്റവും ആദ്യത്തെ വാക്കൊന്ന് വായിച്ചു തരാവോ? എന്താണത്? എന്താണ്? അതെ, ലിറ്റിൽ അല്ലേ. ലിറ്റിൽ, ലിറ്റിൽ, ലിറ്റിൽ. വെരി ഗുഡ്. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ചെറുത് എന്നാണ് അർത്ഥം അല്ലേ. ലിറ്റിൽ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ഏത് നിറമാണ് നമ്മൾ നൽകേണ്ടത്? ഏത് നിറമാണ് നൽകേണ്ടത്? ഗ്രീൻ അല്ലേ. എന്താണ്? ഗ്രീൻ, ഗ്രീൻ. അപ്പൊ ഈ നിറം നമുക്ക് നൽകിയാലോ? റെഡിയാണോ? ഞാനും റെഡി. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനായിരിക്കും ഇവിടെ നിറം നൽകുവാൻ പോകുന്നത് കേട്ടോ. നമുക്ക് അത് ഈ ഗ്രീൻ എടുക്കാം കേട്ടോ. ഈ ഗ്രീൻ എടുക്കാം. ഓക്കേ, ഇവിടെ നമുക്ക് ഗ്രീൻ ഫിൽ ചെയ്യാം. എവിടെയൊക്കെ ലിറ്റിൽ ഉണ്ടെന്ന് പറഞ്ഞേ, ഒന്ന് കാണിച്ചു തന്നേ. എവിടെയൊക്കെയാണ് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കി, എവിടെയൊക്കെയുണ്ട്? അതെ, ഇതേ നമ്മുടെ കാറ്റർപില്ലർ കുട്ടൻ്റെ തല തന്നെ ലിറ്റിൽ ആണല്ലേ. വേറേതാ എവിടെയുള്ളത്? നോക്കൂ നോക്കൂ നോക്കൂ. അതെ, ഇതേ ഇവിടെ ലിറ്റിൽ ഉണ്ട്. വെരി ഗുഡ്. അടുത്തതോ? ഇവിടെ ലിറ്റിൽ ഉണ്ട്. കറക്റ്റ്. അപ്പൊ നമുക്ക് ഇവിടെ എല്ലാം എന്ത് ചെയ്യണം? ഗ്രീൻ കളർ കൊടുക്കണം. എന്ത് കൊടുക്കണം? ഗ്രീൻ കളർ. അപ്പൊ നമുക്ക് ഗ്രീൻ കളർ കൊടുക്കാം കേട്ടോ. ഈ ഗ്രീൻ നിങ്ങൾക്ക് ഇഷ്ടമായോ? ആ എന്തായാലും ഞാൻ ഈ ഗ്രീൻ കളർ കൊടുക്കാൻ പോവുകയാണേ. നമുക്ക് കുറച്ചുകൂടെ ലൈറ്റ് ഗ്രീൻ എടുത്താലോ? അതല്ലേ ഭംഗി. ഞാൻ കുറച്ചുകൂടെ ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ഗ്രീൻ എടുക്കുവാണേ. അപ്പൊ നമുക്ക് കളർ ചെയ്യാം. ഇങ്ങനെ ലിറ്റിൽ എവിടെയൊക്കെയാണുള്ളത്? ഇവിടെ ഞാൻ മുഖത്ത് ഫുൾ അടിക്കുന്നില്ലേ. കാരണം എന്താണോ, ആ നമ്മുടെ കാറ്റർപില്ലർ കുട്ടൻ്റെ ചിരി നഷ്ടമാവും. അതുകൊണ്ട് ഞാൻ കണ്ണിലൊന്നും അടിക്കുന്നില്ല. അല്ല, നമ്മളിങ്ങനെ ചുറ്റനെ ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ മാത്രം ഒന്ന് അടിച്ചോ. മതിയാവും കേട്ടോ, എല്ലാം ഒരു ചോദ്യം അല്ലേ. ഓക്കെ ബൈ. നമുക്ക് ഇനി അടുത്ത ലിറ്റിൽ കൊടുക്കാം കേട്ടോ. ഇനി വേറെ എവിടെ ലിറ്റുള്ളത്? അതേടാ, ഇവിടെ ഇവിടെ ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എല്ലാം ലിറ്റ് എല്ലാം നമ്മൾ ഫിൽ ചെയ്തു. അടുത്തത് ഏതാ? പറയൂ പറയൂ പറയൂ. അടുത്തത് ഏതാ? ആ കം. ഇതാണ് കം. കം എന്ന് പറഞ്ഞാൽ വരുക. എന്താണ് വരുക? അതിന് നമ്മൾ ഏത് നിറമാണ് നൽകേണ്ടേ? പർപ്പിൾ. എന്ത് നിറമാണ്? പർപ്പിൾ. അപ്പൊ നമ്മൾ പർപ്പിളിന് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്ന നിറം കം എന്ന് പറയുന്നതിന് നമ്മൾ കൊടുക്കാൻ പോകുന്ന നിറം വയലറ്റ് ആണ് കേട്ടോ. പർപ്പിൾ ആണ് കേട്ടോ. അത് നമുക്ക് എവിടെയൊക്കെ കൊടുക്കാം? കം എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം പർപ്പിൾ കൊടുക്കണം. എവിടെയാണ്? അതിവിടെ അല്ലേ. നമുക്ക് പർപ്പിൾ കൊടുക്കാം. ഇനി വേറെ എവിടെ ഉണ്ട് കം? അതിവിടെ ഉണ്ട് അല്ലേ. ഇവിടെ ഉണ്ട്, റൈറ്റ്. അത് കഴിഞ്ഞു കേട്ടോ. ഇനി വേറെ എവിടെയും കമ്പുണ്ടോ? ഇല്ല അല്ലേ. ഓക്കെ, ഇനി അടുത്ത ഏതാണ്? അടുത്ത വാക്ക് ഏതാ? വായിച്ചോളൂ.
ഹാവിന് ഏത് കളറാ കൊടുക്ക? ബ്ലൂ. ഏത് കളറാണ്? ബ്ലൂ. ഓക്കെ ശരി, നമുക്ക് ബ്ലൂ കളർ കൊടുക്കാം. ഹാവ് എവിടെയൊക്കെ ഉണ്ട്? ആ എവിടെയുണ്ട്? ഇവിടെ ഉണ്ട് അല്ലേ, പിന്നെ ഇവിടെയുണ്ട്. കറക്റ്റ്, നമുക്ക് അവിടെ കൊടുക്കാം. ഏത് കളറാ കൊടുക്ക? ഓറഞ്ച്. ഓറഞ്ച്, ഓറഞ്ച് കളർ അല്ലേ. ഓക്കെ, നമുക്ക് ഓറഞ്ച് കളർ കൊടുക്കാം. ഓറഞ്ച് കളർ ഇവിടെയൊക്കെ ഉണ്ട് പ്ലേ. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് അല്ലേ. ഓക്കെ, കൊടുക്കാലോ കൊടുക്കാലോ, ഓറഞ്ച് കളർ കൊടുക്കാലോ. ഓറഞ്ച് കളർ ആയി. യേ, ഇനി അടുത്ത ഏതാ? ഒരേ ഉള്ളൂ അല്ലേ. ആരാ? ഇഫ്. ഇഫ്, ഇഫിന് ഏത് കളർ കൊടുക്കും? റെഡ് കളർ കൊടുക്കണം. എന്ത് കൊടുക്കണം? റെഡ് കളർ. ഓക്കെ, വി ആർ ഗോയിങ് ടു ഗിവ് റെഡ് കളർ. ഓക്കെ ഓക്കെ, റെഡ് കളർ ഇവിടെ ഇഫെല്ലാം റെഡ് കളർ. ഇഫ് റെഡ് കളർ, ഇഫ് റെഡ് കളർ, ഇഫ് റെഡ് കളർ, ഇഫ് റെഡ് കളർ. ഓക്കെ ആണോ? ഓറഞ്ച് ഒരു റെഡ് കളർ പോലിരിക്കുന്നു അല്ലേ. ഓക്കെ, ഓറഞ്ചിന് ഓറഞ്ച് കളർ ആണെന്ന് ഞാൻ നോക്കട്ടെ, കപ്പി നോക്കട്ടെ, എവിടെയെങ്കിലും കാണും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? യെസ്, നമ്മുടെ കാറ്റർപില്ലർ കുട്ടനെ കളർ അടിച്ച് ഹെൽമെറ്റ് വെച്ച് സുന്ദരനാക്കിയിട്ടുണ്ട്. എങ്ങനെയാ? അതെ, നമ്മൾ സൈറ്റ് വേർഡ് വായിച്ച് വായിച്ചാണ് അങ്ങനെ സൈറ്റ് വേർഡ് വായിച്ച് വായിച്ച് വായിച്ചാണ് നമ്മള് നമ്മുടെ കാറ്റ് കുട്ടനെ എന്ത് ചെയ്തത്? കാറ്റർപില്ലർ കുട്ടനെ സുന്ദരനാക്കിയത്. അപ്പൊ ഇതേപോലെ ഇനിയും കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസ് ആയിട്ട് ഞാൻ വരും. അപ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കണം, കൂടെ ചെയ്യണം. ഓക്കെ കൂട്ടുകാരെ, പാരൻസ് ആണ് ഈ വീഡിയോ കണ്ടതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, കുഞ്ഞുങ്ങൾ പിന്നെ പിന്നെ വായിച്ചാൽ മാത്രമേ ഈ സൈറ്റ് വേർഡ്സ് ഒക്കെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിൽക്കത്തുള്ളൂ കേട്ടോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റികൾ കൊടുക്കാൻ സാധിക്കും. ഇത് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു കാറ്റർപില്ലറാണ്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്തു? അതെ, നമ്മൾ സൈറ്റ് വേർഡുകൾ ഫിൽ ചെയ്ത് അതിൽ കൊടുക്കേണ്ട നിറം ഏതാണെന്ന് എഴുതി അത് വെച്ചിട്ട് കുട്ടികളെ കൊണ്ട് തന്നെ എന്ത് ചെയ്യണം? വായിപ്പിക്കണം. അതിനുശേഷം കളർ അടിപ്പിക്കാം. അപ്പോൾ കുഞ്ഞുങ്ങൾ കളർ ചെയ്തതുമായി അതോടൊപ്പം തന്നെ വായിച്ചതുമായി കുട്ടികൾക്കതൊരു രസകരമായിട്ടുള്ള അനുഭൂതിയായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസ് ഒക്കെ നൽകി കുഞ്ഞുങ്ങൾക്ക് കുറച്ചും കൂടെ ഹാപ്പിനെസ് ആണ് കൊടുക്കേണ്ടത്. ഇങ്ങനെ അടിച്ച് തല്ലി പഠിപ്പിക്കേണ്ടതെന്നല്ല, ഇതിലൂടെ, അതായത് ഇങ്ങനെ എക്സ്പീരിയൻസിലൂടെ കുഞ്ഞുങ്ങൾ പഠിച്ചെടുക്കും. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ടുള്ള വരകളിലൂടെയും മറ്റും കുട്ടികളെ എന്താണ് ഈ നിറങ്ങളുടെ ലോകത്തേക്ക് നമുക്ക് നയിക്കാനും പറ്റും. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് വായന രസകരമാക്കുവാനും സാധിക്കും. അപ്പോൾ ഇതുപോലെ ഒരു കാറ്റർപില്ലറൊക്കെ വരച്ച് കൊടുത്ത് കുട്ടികളെ കൊണ്ട് റിയലായിട്ട് ഇങ്ങനെ കളർ ചെയ്യിപ്പിക്കണം കേട്ടോ. ഓക്കെ, ജസ്റ്റ് വിർച്വലായിട്ട് ഞാൻ ചെയ്യിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ശരി, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതുപോലെയുള്ള ആക്ടിവിറ്റിയുമായിട്ട് ഇനിയും ഞാൻ വരുന്നതാണ്. ഓക്കെ, ബൈ.